beige, ja. Lagi mau di beige juga. ലഗേജ് വന്നിട്ടില്ല. ഇത് എനിക്ക് എന്തെങ്കിലും തന്നെ എനിക്ക് അറിയില്ല. ഇല്ല ഇല്ല, നമ്മളെ ആരും ഓഫീസിൽ വെച്ചിട്ടില്ല. വെരി നൈസ്, എല്ലാവർക്കും ഐ മീസ് എവ്രി വൺ. ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി. ഐ റിയലി മീസ് ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ. എനിക്ക് ഭയങ്കര പിടിക്കാൻ പറ്റത്തില്ല, രണ്ട് ദിവസമായിട്ട് ഞാൻ ഭയങ്കര വേഷമത്തിലാണ്. എന്തായിരുന്നു എല്ലാവരുടെ ഒരു പ്രതികരണം ഇറങ്ങാൻ നേരത്തെ? മനസ്സിലായില്ല. ഭയങ്കര നല്ലതാ, കൊറേ ലൈക് വി ഹാഡ് ലോട്ട് ഓഫ് ഫൺ. കൊറേ എൻജോയ് ചെയ്തിരുന്നു. പക്ഷെ പെട്ടെന്ന് ഈ അഡിക്ഷൻ ആയപ്പോ അത് ഉറപ്പിലും ഞാൻ വിചാരിച്ചിട്ടില്ല. കരച്ചിലൊക്കെ ഒരു ഫാമിലി പോലെ ആയി. ഒന്നര മാസമായി, ഒരു 6 weeks താമസിച്ചു നമ്മുടെ എല്ലാവരും. പിന്നെ പെട്ടെന്ന്, കാരണം ആരും പഠിച്ചിട്ടില്ല. ഞാൻ, എനിക്ക് കുറച്ച് പേടിയുണ്ട്, പക്ഷെ ബാക്കി എല്ലാവർക്കും ലൈക്ക് നോ, ജാനു ജാനു പോയില്ല, ജാനു പോയില്ല പറഞ്ഞ പെട്ടെന്ന് ലാസ്റ്റ് എനിക്ക് കിട്ടിയിട്ട്. എനിക്ക് ഫസ്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല അൻസിബ കടന്ന ടൈമിൽ. എനിക്ക് ഞാൻ വിചാരിച്ച അൻസിബ പോണെ, പിന്നെ ഞാൻ എൻ്റെ ലൈറ്റ് നോക്കി, ഓ ഞാൻ ഷോക്കായി പോയി. ഇറ്റ്സ് വെരി ബിഗ് ഷോക്ക് ഫോർ മീ. ഐ റിയലി മിസ് എവരിവൺ. എത്ര കൂടുതൽ മിസ് ചെയ്യുന്ന ഋഷിയാണ് ആൻസിബ. ജിൻഡിച്ചേട്ടൻ എന്റെ സ്വന്തം ചേട്ടന്റെ പോലെ. ആ വീട്ടിൽ ആളൊക്കെ പിടിക്കണ വേണ്ടി ഞാൻ മാത്രമേ ഉള്ളൂ. ഭയങ്കര കാര്യത്തിലായിരുന്നു, കാരണം ജിൻഡിച്ചേട്ടന്റെ കൂടെ ആരും വരെ ഉണ്ടാവില്ല. നമ്മുടെ രണ്ടുപേർ എത്ര മിസ് ചെയ്യുന്ന ഋഷിയാണ്. പിന്നെ അതൊക്കെ എന്റെ ആൻസിബ ജിൻഡിച്ചേട്ടൻ, കാരണം ഭയങ്കര ഒരു ക്ലോസ് റിലേഷൻ ഉണ്ടായി. ഇല്ല, ഞാൻ 5 ദിവസം വിചാരിച്ചു. 5 ദിവസം അതൊക്കെ പറയാം. എനിക്ക് കുറെ പ്രോട്ടോക്കോൾ ഉണ്ടോ ബിഗ് ബോസിന്റെ സമയത്ത്? സോ ഓരോ ഇൻഡിവിജ്വലി ഞാൻ ഒബ്വിയസ്ലി ഇന്റർവ്യൂ കയറാം 1 week കഴിഞ്ഞിട്ട്. സോ ഇപ്പോ കുറെ കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടി ഏതാക്കി വെച്ചിട്ടുണ്ട്. അതായത് എന്റെ ഫ്ലൈറ്റ് മാറി, ആക്ച്വലി ഈവനിങ് ഫ്ലൈറ്റ് ഉണ്ട്, പിന്നെ മോർണിംഗ് എനിക്ക് കൂടി. സോ എക്സാക്ട്ലി അതെ, കാരണം നമ്മുടെ എനിക്ക് പറ്റില്ല. എനിക്ക് ഒരു വേറെ ഫേസ് ആക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ എന്റെ എനിക്ക് ദേഷ്യം പറഞ്ഞില്ല, ഭയങ്കര ദേഷ്യം വരും. സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഭയങ്കര സ്നേഹിക്കും. എനിക്ക് തോന്നി അത്ര ദിവസം ഞാൻ ഉണ്ടായി ഗോഡ് ഗ്രേസ്, ഞാൻ ഭയങ്കര ജെന്വിൻ ആയിട്ട് അവരെ എല്ലാവരുടെ കൂടെ സ്നേഹമായിട്ട് ഞാൻ പേരം മാറി. എനിക്ക് തോന്നിട്ടുണ്ട് പറഞ്ഞ ടൈമിൽ നമുക്ക് അറിയില്ലല്ലോ. ദേഷ്യം ദേഷ്യം പിടിക്കില്ല, നമുക്ക് എന്തൊക്കെ പറയാം, എന്തൊക്കെയാ പോകുന്നത്. അങ്ങനെയാണ്, വേറെ ഒന്നുമില്ല. ആ ടൈമും മാത്രം ഒരു 5-10 minutes കഴിഞ്ഞ മൊത്തം തരം. പക്ഷെ അതെ, എങ്ങനെ കണ്ടിച്ച ഞാനിപ്പോലെ കണ്ടിട്ടില്ല. ദേഷ്യത്തിലെ പഠനം പോലെ ഒരു കാര്യമാണ് എനിക്ക്, കാരണം അതൊക്കെ ഞാനിപ്പോ പറയില്ല. അതെ, പക്ഷെ ഞാൻ ആരൊക്കെ ഹാർട്ട് ആക്കണ വേണ്ടിയല്ല, പക്ഷെ എനിക്ക് കിട്ടുന്ന രീതിയിലേക്ക് ഞാൻ അനുസരിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അത്ര പ്രഷർ അവിടെ ഉണ്ടായി.
നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ. അതാ നിങ്ങളുടെ അഭിപ്രായം പറയൂ. എനിക്ക് പുറത്തേക്ക് ആക്കിയല്ലേ എല്ലാവരും. അതൊക്കെ ഞാൻ ഇപ്പൊ ഒന്നും പറയില്ല. നിങ്ങളാണ് ആദ്യത്തെ പവർ ടീമിൽ ആദ്യം ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ്. അവിടെ നിന്ന് ഒരു പ്രണയൊക്കെ ഉണ്ടായെന്നുണ്ടെങ്കിൽ അത് പറയാം. അതാ ഇൻഡിവിജ്വലി പറയാം. എന്റെ എനിക്ക് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എന്റെ എന്തെങ്കിലും എന്റെ റോങ് ലൈക്ക് ഡിസിഷനിൽ എന്റെ കമ്മ്യൂണിറ്റിക്ക് ബാക്കി ആൾക്കാർക്ക് ഹാർഡ് ആയിട്ട് അത് അവിടെ കോമഡി ഉണ്ട്. അത് സീരിയസ് ഇഷ്യൂ ആക്കിയിട്ട് മാറി. അത് നല്ല കോമഡി ഉണ്ട്. അത് ഞാൻ ജമുന ചേച്ചി സംസാരിക്കുന്ന ഒരു കോമഡി സാധനം വേറെ ഒരു ആള് എനിക്ക് അറിയത്തില്ല. കാരണം മനസ്സിലാക്കണം, എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരൊക്കെ മനസ്സിലാവും. കാരണം അത് അത് ഒരു വേറെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു വാക്കാണ്. സോ അതാ പിരിച്ചിട്ട് വേറെ രീതിയിലേക്ക് എങ്ങനെ പോയി അത് എനിക്ക് അറിയത്തില്ല. എനിവേസ് ഇൻഡിവിജ്വലി ഞാൻ ഇന്റർവ്യൂ ആകാം. അതേപോലെ മനസ്സിലായില്ല. അല്ല, ഞാൻ എന്റെ ഫോണ് എനിക്ക് മോർണിംഗ് എയർപോർട്ടിലേക്ക് ഇട്ടിട്ടുള്ളൂ. ഞാൻ ആരൊക്കെ വിളിച്ചിട്ടില്ല. ജസ്റ്റ് വീട്ടിലെ പോവാ, വിളിച്ച് രജിസ്റ്റർ ചെയ്താ. എനിക്ക് ഇല്ല, ഞാൻ ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. ജസ്റ്റ് പോയിട്ട്, കാരണം ഞാൻ അത്ര സോഷ്യൽ മീഡിയ ആൾക്കാരെ അല്ല. എനിക്ക് അതൊക്കെ എനിക്കൊന്നും അറിയില്ല. വീട്ടിലെ പോയിട്ട് എത്ര വർഷം എത്ര ആഗ്രഹം എനിക്ക് അത്ര ഇഷ്ടമായി. ഇപ്പൊ ഇപ്പൊ തിരിച്ചു പോകുന്ന ആഗ്രഹമുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മള് സം ടൈം നമുക്ക് അങ്ങനെ തോന്നും, പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മനസ്സിലാവും എല്ലാവരുടെ സ്നേഹം ഉണ്ടോ. എനിക്ക് ഐ മിസ് ഞാനത് പറയാൻ പറ്റില്ല. എനിക്ക് കുറെ പ്രോട്ടോകോൾസ് ഉണ്ടോ. എനി താങ്ക് യു സോ മച്ച്. ഈ എയർപോർട്ടിലേക്ക് വന്നിട്ട് ആൾക്കാരൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? ചിലപ്പോ ആശി ഉണ്ടോ? അതിന് നോടി ആസ്മി എനിക്ക് ഒരു ആളെയൊന്നും ചോദിച്ചിട്ടില്ല. അത്ര ഇവിടെ കുഴിച്ച ദിവസമേ ഞാൻ ഉണ്ടായല്ലേ. ഇത്തരം ഷോകളൊക്കെ നിങ്ങളെക്കുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ബെനിഫിറ്റ് ഗുണം ചെയ്യുന്നതാണ് എന്താണ്? ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഞാൻ ജർമ്മനി ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റിയിലാണ്. പക്ഷെ കമ്മ്യൂണിറ്റിക്ക് സീറ്റാക്കണ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലാക്കണ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കോൺട്രിബ്യൂഷൻ ഭയങ്കര കുറവാണ്. പക്ഷെ യെസ്, എന്നെ കണ്ടിട്ട് കുറെ ആൾക്കാർ അത് ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഹാപ്പിയാണ്. എന്റെ കമ്മ്യൂണിറ്റിക്ക് ഞാൻ എവിടെയോ എവിടെയോ എന്തെങ്കിലും ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും സോറി. ഈ ഇവിടെ ഈ ബിഗ് ബോസ് എന്നുള്ള ഒരു കോള് വന്നപ്പോ എപ്പോഴെങ്കിലും ചിന്തിച്ചോ എന്താണ്, എന്തിനാണ് ഞാൻ അല്ലെങ്കിൽ ചുമ്മാ പോയതാണ്? ജസ്റ്റ് ഗോട്ട് എ കണക്ഷൻ. ഐ ജസ്റ്റ് വാണ്ട് ടു ഗോ. ഐ വാണ്ട് ടു എക്സ്പീരിയൻസ്. അത്രേ ഉള്ളൂ. അതെ, എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞില്ല തീരിന. സോ എനിവേ, താങ്ക് യു സോ മച്ച്. ഇസ്മേ
എന്റെ ഇൻസ്റ്റഗ്രാം ലോക്കായി. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ തന്നെ ഇന്റർവ്യൂ എടുക്കാനും വരുന്നത് ആ കാരണം ഷുവർ കാരണം ഒരു ബിസിനസ് 1 വീക്ക് എനിക്ക് ഹോൾസെയിലിന് വേണ്ടി പറഞ്ഞു. ഒരു ഹോട്ട്സ്റ്റാറിന്റെ ഒരു ലൈവ് ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ പുറത്ത് പോകാൻ പോകണം. ആ എക്സാക്ട്. അപ്പൊ പ്രോഡക്ടുകൾ ഒക്കെ പറഞ്ഞായിരുന്നു അവര്? ആ പറഞ്ഞു പറഞ്ഞു. അപ്പൊ വീണ്ടും തിരിച്ച് ബിഗ് ബോസ് പോകാൻ സാധിക്കട്ടെ. അതെ, തിരികെ തിരിച്ചു പോകണം. വൈൽഡ് കാർഡ് വൈൽഡ് എൻട്രി ഉണ്ടെങ്കിലും ഞാൻ പോകണം. ഇനി തിരിച്ചു പോകാനായിട്ട് അറിയാല്ലേ? ആ ഞാൻ പറഞ്ഞ ലാലിത്, എനിക്ക് ഞാൻ പറഞ്ഞ അയ്യോ ലാലിത എനിക്ക് പോകണ്ടോ, എനിക്ക് തിരിച്ചു പോകണം പറഞ്ഞു. നമ്മള് പ്ലീസ്, കാരണം എനിക്ക് എല്ലാവരുടെയും മുഖം കണ്ടത് എനിക്ക് പറ്റത്തില്ല, ഭയങ്കര വേഷം പറഞ്ഞു. ആരും പുറകീന്ന് കുത്തിയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇനി ഇനി ഗെയിം ചേഞ്ച് ചെയ്യോ? ഇനി രണ്ടാമത് പോയാ നോക്കാം. വൈൽഡ് കാർഡ് എൻട്രിയിലെ കയറ്റി തന്നിട്ടുണ്ടെങ്കിൽ നോക്കാം. Okay, thank you.